ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാബിയാസ് കിച്ചൺ. ഞാനിന്നൊരു തനിനാടൻ സ്റ്റൈലിൽ കയ്പ്പില്ലാത്ത നാരങ്ങ അച്ചാർ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ആവശ്യത്തിന് നാരങ്ങ എടുത്തു വച്ചിട്ടുണ്ട്. ഇതൊരു അര കിലോ നാരങ്ങയുണ്ട്. ഇനി നമുക്കൊരു സ്റ്റീമർ എടുത്ത് അതിലേക്ക് നാരങ്ങ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ആവിയേറ്റി എടുക്കാം. അപ്പോൾ ഞാനിവിടെ നാരങ്ങയെല്ലാം നല്ലതുപോലെ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു പീസ് മൂന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ നാരങ്ങയെല്ലാം നല്ലതുപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം ചെറുതായിട്ട് തന്നെയാണ് സ്ലൈസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ നാരങ്ങ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഈ നാരങ്ങ രണ്ട് ദിവസം ഉപ്പ് പിടിക്കാനെ കൊണ്ട് വയ്ക്കാം. രണ്ട് ദിവസം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുമ്പോഴത്തേനും നമ്മുടെ നാരങ്ങയിൽ നിന്ന് കുറച്ച് കയ്പ്പൊക്കെ പോയി കിട്ടും. കറിവേപ്പില ആവശ്യത്തിന് ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തത് ഒരു ടേബിൾ സ്പൂൺ, ഇഞ്ചി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് ഒരു ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി സ്ലൈസ് ചെയ്തത് രണ്ട് ടേബിൾ സ്പൂൺ, കശ്മീരി മുളകുപൊടി മൂന്നര ടേബിൾ സ്പൂൺ, ഉലുവാപ്പൊടി ഒരു ടീസ്പൂൺ, പിന്നെ കടുക് പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് നമുക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചിയും ചെറിയ ഉള്ളിയും ഒരു വറ്റൽമുളക് രണ്ടായിട്ട് കീറിയതും പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് മൂന്നര ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് ദിവസം ഉപ്പിലിട്ട് വെച്ചിരുന്ന നാരങ്ങയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം.
ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് കടുക് പരിപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കടുക് പരിപ്പ് വീട്ടിൽ ഇല്ലാത്തവർ കുറച്ച് കടുക് എടുത്ത് റോസ്റ്റ് ചെയ്ത് ക്രഷ് ചെയ്ത് ചേർത്താൽ മതി, പൊടിക്കരുത്. ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. അതായത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ നാരങ്ങ അച്ചാർ ഇവിടെ നല്ലതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നാരങ്ങ അച്ചാർ സെർവ് ചെയ്യാം. അങ്ങനെ എല്ലാവർക്കും എൻ്റെ സ്പെഷ്യൽ നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇനി ഈ രീതിയിലൊന്ന് അച്ചാർ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള കിടിലൻ വീഡിയോസുമായി വരുന്നത് വരെ ഒരു ഷോർട്ട് ബ്രേക്ക്. ബൈ. Thank you.